പതിനേഴാമത് ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് യാത്ര തിരിച്ചു. ഒരുമിച്ച് വീണ്ടെടുക്കുക, ശക്തമായി വീണ്ടെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ബാലി ഉച്ചകോടിയുടെ പ്രമേയം. ജി ട്വന്റി അംഗരാജ്യങ്ങൾ നിലവിൽ ആഗോള ജി ഡി പിയുടെ 85% ആഗോള വ്യാപാരത്തിന്റെ 75% ആഗോള ജനസംഖ്യയുടെ 60% ഉൾക്കൊള്ളുന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിലുള്ള പ്രധാന ഫോറം കൂടിയാണ് ജി ട്വന്റി. ജി ട്വന്റിയുടെ സ്ഥാപക അംഗമെന്ന നിലയിൽ ഇന്ത്യ ഇതിൽ സജീവവും ക്രിയാത്മകവും പുരോഗമനപരവുമായ പങ്കാണ് വഹിക്കുന്നത്. ബാലി ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന 9th ജി ട്വന്റി ഉച്ചകോടിയാണ്. മുൻ വർഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ജി ട്വന്റി ഉച്ചകോടികളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. 2014 ബ്രിസ്ബൻ ഓസ്ട്രേലിയ, 2015 അന്റാലിയ തുർക്കി, 2016 ഹ്വാങ്ഷു ചൈന, 2017 ഹംബർഗ് ജർമ്മനി, 2018 ബ്യൂണസ് എയർസ് അർജന്റീന, 2019 ഒസാക്ക ജപ്പാൻ, 2020 റിയാദ് സൗദി അറേബ്യ, 2021 റോം ഇറ്റലി. ബാലി ഉച്ചകോടിയിൽ പ്രധാനമായും 3 സെഷനുകളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഭക്ഷ്യ ഊർജ സുരക്ഷ, ആരോഗ്യം, ഡിജിറ്റൽ നവീകരണം എന്നിവയാണ് ഈ സെഷനുകൾ. ബാലി ഉച്ചകോടിക്കിടെ നിരവധി ഉഭയകക്ഷി ചർച്ചകളിലും പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിദോദോ ഉൾപ്പെടെ വിവിധ ലോക നേതാക്കളുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും ഇതിലുൾപ്പെടുന്നു. ഉച്ചകോടിയുടെ പരിസമാപ്തിയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വിദോദോ ജി ട്വന്റിയുടെ അധ്യക്ഷ പദവി പ്രതീകാത്മകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറും. തുടർന്ന് December 1 ഇന്ത്യ ജി ട്വന്റി അധ്യക്ഷ പദവി ഔദ്യോഗികമായി ഏറ്റെടുക്കും. 50-ലധികം നഗരങ്ങളിൽ 200-ലേറെ യോഗങ്ങൾ ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. കുറച്ച് ദിനോ ബാദ് 1 ഡിസംബർ സേ ഭാരത് ജി ട്വന്റി കി അധ്യക്ഷത കരേഗ. ഭാരത് കെ ലിയെ ഏക് ഐതിഹാസിക് അവസര ഹൈ. ആജ് इसी संदर्भ में इस समिट की वेबसाइट, थीम और लोगो को लॉन्च किया गया है. मैं सभी देशवासियों को इस अवसर पर बहुत बहुत बधाई देता हूं. ഓരോ ഇന്ത്യക്കാരനും ഇത് അഭിമാന നിമിഷം. ചരിത്രമായി മാറാൻ പോകുന്ന ആഗോള സമ്മേളനത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു.